നമസ്കാരം. നമ്മുടെ വീടിന് സമീപം ഒരു വലിയ കെട്ടിടം പണിയുകയാണ്. ആ കെട്ടിടം പണിയുന്നതിൻ്റെ ഭാഗമായി ചിലപ്പോൾ അണ്ടർഗ്രൗണ്ടിലേക്ക് പാർക്കിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി എക്സ്കവേഷൻ വർക്കുകളൊക്കെ നടക്കുകയാണ്. മാത്രമല്ല കെട്ടിടത്തിൻ്റെ ഭീമാകാരമായ ഒരു അവസ്ഥ നിമിത്തമോ അല്ലെങ്കിൽ അത്ര വലിയ കെട്ടിടം അല്ലെങ്കിൽ പോലും താഴേക്ക് പൈലിറക്കുന്നത് കൊണ്ടോ ഒക്കെ അതിന് സമീപത്തുള്ള പരിസരവാസികളായവരുടെ പഴയ വീടുകൾക്കോ അല്ലെങ്കിൽ നല്ല വീടുകൾക്കോ ഒക്കെ കേടുപാടുകൾ സംഭവിക്കുന്ന സാഹചര്യം സ്വാഭാവികമാണ്. അങ്ങനെ കേടുപാടുകൾ വന്നു കഴിയുമ്പോൾ എല്ലാവരുടെയും ഒരു സാമാന്യ അറിവനുസരിച്ച് നേരെ തദ്ദേശ സെക്രട്ടറി മുനിസിപ്പാലിറ്റി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കൊടുക്കും. അങ്ങനെ പരാതി കൊടുക്കുന്ന കാര്യം വരെ എല്ലാ ആളുകൾക്കും അറിയാം. ഈ പരാതി കൊടുത്തതിന് ശേഷം സാങ്കേതികമായി എന്തൊക്കെ ചട്ടങ്ങളാണ് അവിടെ പാലിക്കപ്പെടേണ്ടത് എന്നതാണ് ഈ വീഡിയോയിൽ പറയുന്നത്. കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസിൻ്റെ പഴയ റൂൾസിൽ അത് 11A എന്ന് പറയുന്ന ചട്ടമായിരുന്നു. പുതിയ റൂൾസിൽ അത് 10 ചട്ടം 10 വരുന്നത്. അതുപോലെ തന്നെ കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിലും ഈ കാര്യങ്ങൾ അത് റൂൾ 11 പറയുന്നത്. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത് നാം കൊടുക്കുന്ന പരാതി മുനിസിപ്പൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കിട്ടിയതിന് ശേഷം 5 ദിവസത്തിനകം ഈ സെക്രട്ടറി ഒരു ടെക്നിക്കൽ കമ്മിറ്റി വിളിച്ചു ചേർക്കണമെന്നാണ് പറയുന്നത്. ആരൊക്കെയോ ഈ ടെക്നിക്കൽ കമ്മിറ്റിയിലെന്ന് ചോദിച്ചാൽ ഈ സെക്രട്ടറി കൺവീനറും പിന്നെ മുനിസിപ്പൽ എഞ്ചിനീയർ അതല്ലെങ്കിൽ ടൗൺ പ്ലാനിംഗ് ഓഫീസർ അംഗവും മറ്റ് 2 സാങ്കേതിക വിദഗ്ധരും ഉൾപ്പെടുന്നതാണ് ടെക്നിക്കൽ കമ്മിറ്റി. ഈ സാങ്കേതിക വിദഗ്ധർ എന്ന് പറയുമ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഒരാൾ വരും, അതുപോലെ തന്നെ ജിയോ ടെക്നിക്കൽ എഞ്ചിനീയർ ആയി ആ ഗണത്തിൽപ്പെടുന്ന ഒരാളും വരും. ഇവർ രണ്ടുപേരും ഗവൺമെൻറ് അംഗീകൃതമായി നിയമിച്ച് വരുന്ന ആളുകളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ടെക്നിക്കൽ കമ്മിറ്റി മുനിസിപ്പൽ സെക്രട്ടറി അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി 5 ദിവസത്തിനകം കൺവീൻ ചെയ്യണം, വിളിച്ചു ചേർക്കണം. ഈ വിളിച്ചു ചേർത്തതിന് ശേഷം ഇവർ സ്ഥലം പരിശോധിക്കും, അവർ ബാക്കിയുള്ള ഈ പറയുന്ന പരാതിയുടെ മറ്റ് വിശദാംശങ്ങളെ പറ്റിയൊക്കെ പരിശോധിക്കും. ഇങ്ങനെ പരിശോധിച്ച് ആകെ നടപടിക്രമങ്ങൾ 3 ആഴ്ചക്കുള്ളിൽ തീർക്കണമെന്നാണ് ചട്ടം. നടപടിക്രമങ്ങൾ തീർക്കുമ്പോൾ അവിടെ കൃത്യമായി എടുത്തു പറയുന്നത് ഒന്ന് എന്തൊക്കെ കേടുപാടുകളാണ് ഈ കെട്ടിടത്തിൽ വന്നത് എന്ന് അവിടെ ഒരു ധാരണയിലെത്തണം. അതുകൂടാതെ ഈ കേടുപാടുകൾ വന്നതിന് കൃത്യമായ നഷ്ടപരിഹാരം ഇവർ ഈടാക്കാം, നഷ്ടപരിഹാരം നിശ്ചയിക്കാം. അത് സാമാന്യം അതിനെന്ത് തുക വരുമെന്നൊക്കെ നിശ്ചയിക്കാം. ഈ നഷ്ടപരിഹാരം ഈ കമ്മിറ്റി നിശ്ചയിക്കുന്നു. അങ്ങനെ കമ്മിറ്റി നിശ്ചയിക്കുന്ന നഷ്ടപരിഹാര തുകയ്ക്ക് പുറമെ 30% തുക ഒരു സൊളേഷ്യം ഇനത്തിൽ കൂടി, അത് ഇങ്ങനെ ഒരു കേടുപാട് വന്നതിനുള്ള ഒരു നഷ്ടപരിഹാരം ഇനത്തിൽ കൂടി ഈ കമ്മിറ്റി കൊടുക്കുന്നതിന് വേണ്ടി ഉത്തരവിടും. അങ്ങനെ ആ കമ്മിറ്റിയുടെ തീരുമാനം ഇവിടെ ബിൽഡിംഗ് പെർമിറ്റിന് അപേക്ഷ കൊടുത്തിട്ടുള്ള ആപ്ലിക്കൻ്റ് ഈ കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നഷ്ടപരിഹാരം കൊടുത്ത കാര്യവും അതല്ലെങ്കിൽ ഈ കമ്മിറ്റി നിശ്ചയിക്കുന്ന മറ്റു പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഇനി കേടുവരാതിരിക്കാൻ വേണ്ടി കേടുപാടുകൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്ന് കൂടി ഈ കമ്മിറ്റി നിർദ്ദേശിക്കും. അങ്ങനെയുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് കൂടി എടുത്തു എന്ന് മുനിസിപ്പൽ സെക്രട്ടറിക്ക് ഒരു കംപ്ലയൻസ് റിപ്പോർട്ട് കൊടുക്കുമ്പോഴാണ് പിന്നെ അവിടെ പണി അതനുസരിച്ച് തുടർന്ന് പോകാനുള്ള സാധ്യത ഉണ്ടാകുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട മനസ്സിലാക്കേണ്ട ഒരു വിഷയം, മുനിസിപ്പൽ സെക്രട്ടറിക്ക് അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് പരാതി കിട്ടിക്കഴിയുമ്പോൾ ഉടനെ തന്നെ അത് സ്റ്റേ ചെയ്ത് നിർത്താമോ എന്ന് ചോദിച്ചാൽ അത് അതീവ ഗുരുതരമായ സാഹചര്യങ്ങളുള്ള കേസുകളിൽ മാത്രമാണ്, എക്സെപ്ഷണൽ സർക്കംസ്റ്റാൻസ് ഉള്ളപ്പോൾ മാത്രമാണ് പണി നിർത്തിവെക്കാൻ പറയാവുന്നത്. അതല്ലെങ്കിൽ അതുകൊണ്ട് തന്നെ ഇതിന് വളരെ പെട്ടെന്ന് 5 ദിവസത്തിനകം കമ്മിറ്റി വിളിച്ചു ചേർക്കണം, ആകെ 3 ആഴ്ചക്കകം തീർപ്പുണ്ടാക്കണം എന്നൊക്കെ പറയുന്നത്. ഇത് സംബന്ധിച്ച് ഒരു കേസ് ഹൈക്കോടതിയിൽ 2019 വിധി പറഞ്ഞത് ഇങ്ങനെ ഒരു ടെക്നിക്കൽ കമ്മിറ്റിയെ പറ്റി നിയമം പറയുമ്പോൾ അതുകൂടാതെ 2 കൂട്ടരും സംബന്ധിച്ചാൽ പോലും, വാദിയും പ്രതിയും സംബന്ധിച്ചാൽ പോലും പുറമേന്നൊരു എക്സ്പെർട്ടിനെ വെച്ചൊരു കമ്മിറ്റിയെ നിയമിക്കാമോ എന്നൊക്കെയാണ് തർക്കം അതിനകത്ത് വന്നത്. പക്ഷേ കോടതി പറഞ്ഞത് അങ്ങനെ പുറമേന്നൊരു കമ്മിറ്റി വരുന്നത് നിയമപരമായി ശരിയല്ല, 2 കൂട്ടരും സംബന്ധിച്ചാൽ പോലും പിന്നീട് തർക്കം കോടതിയിലെത്തി. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങളൊക്കെ ഒഴിവാക്കി ഇവിടെ ഈ ബിൽഡിംഗ് റൂൾസിൽ എന്താണോ പറയുന്നത് അത് അനുസരിച്ചുള്ള വിദഗ്ധരടങ്ങിയിട്ടുള്ള ടെക്നിക്കൽ കമ്മിറ്റിയാണ് ഈ വിഷയത്തിൽ വേണ്ടത്. അപ്പോൾ നാം കൊടുക്കുന്ന പരാതി ഏതൊക്കെ വഴികളിലൂടെ സഞ്ചരിക്കണം, എത്ര ദിവസം കൊണ്ടും അത് സഞ്ചരിക്കണം, എന്ത് തീർപ്പുണ്ടാകണമെന്ന് കൃത്യമായി ഈ ചട്ടങ്ങളിലാണ് പറയുന്നത്. ചട്ടം ഒന്നുകൂടി ഞാൻ ഓർമ്മിപ്പിക്കാം, കേരള മുനിസിപ്പാലിറ്റി ബിൽഡിംഗ് റൂൾസ് പുതിയ ഭേദഗതി വന്നതിന് ശേഷമുള്ള ബിൽഡിംഗ് റൂൾസിൽ ചട്ടം 10 കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസിൽ ചട്ടം 11 ഇത് സംബന്ധിച്ചുള്ള ഉപവകുപ്പുകളായി എന്തൊക്കെ ചെയ്യണം, സമയബന്ധിതമായി എങ്ങനെ വേണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയുന്നത്.